കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് ദിവസത്തെ നിയന്ത്രണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയുമാണ് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി റോഡുകളിൽ ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അനുമതിയുള്ളത്. അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങൾ, അത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് അനുമതിയുണ്ട്. ഏതായാലും അത്തരത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നവർക്ക് യാത്ര ചെയ്യാൻ അനുമതിയുണ്ട്. ഇവർക്ക് സത്യപ്രസ്താവന കയ്യിൽ കരുതിയാൽ യാത്ര ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഹോസ്പിറ്റലുകളിൽ പോകുന്നവർ, അതുപോലെ തന്നെ മറ്റ് അവശ്യ സേവനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും യാത്ര ചെയ്യാം. ഏതായാലും പോലീസ് പരിശോധന ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഐ ഡി കാർഡ് ഉള്ളവർക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഐ ഡി കാർഡ് കാണിച്ചാൽ യാത്ര ചെയ്യാവുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അവരെ കടത്തിവിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് പൊതുവേ രാവിലെ മുതൽ തന്നെ പോലീസിൻ്റെ പരിശോധനയുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഐ ഡി കാർഡ് കാണിക്കുന്നവരെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ പരിശോധന മുന്നോട്ട് ഗവൺമെന്റ് വിഭാഗം ഏറി തന്നെ രാവിലെ തന്നെ പോലീസിന്റെ സംസ്ഥാന ആഗമനം ചെക്കിങ് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ട്രോണ്ട് സെറ്റിൽ കണ്ടോൺമെന്റ് സ്റ്റേഷൻ നമ്മുടെ സ്റ്റാറ്റി ഭാഗത്തും മറ്റു പോലും ചെക്കിങ്ങുണ്ട്. അത്യാവശ്യ കേസുകൾക്കല്ല, ബാക്കിയെല്ലാം മടക്കി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ കേസുകൾ, മറ്റേ എമർജൻസി കേസുകൾ, അത്യാവശ്യ ഡ്യൂട്ടിക്ക് പോകുന്നവർ അസുഖം അനുസരിച്ചുള്ളൂ. പിന്നെ എക്സാം, കുറച്ച് കുട്ടികൾക്ക് എക്സാം ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ വിടുന്നുള്ളൂ. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നുണ്ട്. സത്യപ്രസ്താവന അങ്ങനെയുള്ള കാര്യങ്ങൾ കൈവെക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി കാർഡ് ഉണ്ട്, അവിടെ പറ്റൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ടാണ് വിടുന്നത്. ഇല്ലാത്ത വാഹനങ്ങൾ നമ്മൾ സീസ് ചെയ്യുന്നുണ്ട്, കേസെടുക്കുന്നുണ്ട്. രാവിലെ മുതൽ ഇങ്ങനെ തിരക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? തിരക്ക് കുറവാണ്, ആളുകൾക്കൊക്കെ അതിനെപ്പറ്റി നല്ല ബോധ അവയർനെസ് ആയിട്ടുണ്ട്. ആളുകൾ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ പോലീസ് ചെക്കിങ് അനാവശ്യ ഉടക്കുകളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ അങ്ങനൊന്നും ഉണ്ടാവുന്നില്ല. ആളുകൾ വളരെ കോപ്പറേറ്റീവ് ആണ്, ആൾക്കിനെ പറ്റി നല്ല ബോധ്യമുണ്ട്, അവയർനെസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാൾ വരുമ്പോൾ അവരെ എവിടെ പോകുന്നു ചോദിക്കുന്നുണ്ട്, അവരെ അഫിഡവിറ്റ് പരിശോധിക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് ഐ ഡി കാർഡ് പരിശോധിക്കുന്നുണ്ട്. അത് ബോധ്യപ്പെടുന്നെങ്കിൽ വണ്ടി കടത്തി വിടുന്നുണ്ട്. അനാവശ്യ പാസഞ്ചേഴ്സ് അന്ന് ഇതുവരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. കേസുകൾ അങ്ങനെ എന്തൊക്കെ കേസുകൾ എടുക്കുന്നു? ഒരു രണ്ട് വണ്ടി രാവിലെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്, സീസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർക്ക് അനുമതി നൽകുന്നുണ്ട്. അവർ സത്യപ്രസ്താവന അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ കാണിച്ചാൽ, അവർ കാരണം കൃത്യമായി വ്യക്തമാക്കിയാൽ അവരെ പോകാൻ അനുമതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർ, അവശ്യ സർവീസുകളുടെ ഭാഗമായി ജോലിക്ക് പോകുന്നവർ, അല്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവർ, ഇവർക്ക് അവരുടെ ID കാർഡ്, സ്ഥാപനത്തിൻ്റെ അംഗീകൃത ID കാർഡ് കാണിച്ചാലും യാത്ര ചെയ്യാനുള്ള അനുമതി നൽകുന്നുണ്ട്. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയതുപോലെ തന്നെ രാവിലെ മുതൽ ആളുകൾ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ അത്തരത്തിൽ പോലീസിനോട് സഹകരിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ കേസുകളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഈ നിയമലംഘനങ്ങളുടെ പേരിൽ. തിരുവനന്തപുരത്ത് രാവിലെ മുതലുള്ള ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് KSRTC ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നതോടെ പൊതുഗതാഗതം തടയില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് അത്യാവശ്യം യാത്രക്കാരും ഇതിൻ്റെ ഭാഗമായി തന്നെ പോകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്തരത്തിൽ തടയുന്നൊരു സാഹചര്യമില്ല. എന്നാൽ KSRTC ബസ്സുകളിൽ നിന്നുള്ള യാത്ര അനുവദിക്കുന്നില്ല. ഏതായാലും നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ശക്തമായ തന്നെ പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനുള്ള പരിശോധനകളും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഏതായാലും വരും മണിക്കൂറുകളിൽ സ്ഥിതി വിലയിരുത്തിയ ശേഷം പോലീസ് കൂടുതൽ പരിശോധന ശക്തമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രതീഷ് കട്ടലയ്ക്കൊപ്പം ആൻ്റണി ജിസ്റ്റോർജ്, ETV ഭാരത്, തിരുവനന്തപുരം.